ജനങ്ങളെ സംരക്ഷിക്കുക ജനാധിപത്യം രക്ഷിക്കുക എന്ന സന്ദേശം ഉയർത്തി ഏപ്രിൽ 5 ന് പാർലമെന്റ് മാർച്ച് സംഘടിപ്പിക്കുന്നു മസ്ദൂർ കിസാൻ സംഘർഷ് റാലി എന്ന പേരിലാണ് മാർച്ച് നടത്തുന്നത് സിഐടിയു കർഷക സംഘം കർഷക തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് മാർച്ച് ഇതിന്റെ പ്രചരണാർത്ഥം ഓച്ചറയിൽ കാൽനട പ്രചാരണ ജാഥ നടത്തി ജനങ്ങളെ സംരക്ഷിക്കുക ജനാധിപത്യം രക്ഷിക്കുക എന്ന സന്ദേശം ഉയർത്തിയാണ് മസ്ദൂർ കിസാൻ സംഘർഷ് റാലി എന്ന പേരിൽ പാർലമെന്റ് മാർച്ച് സംഘടിപ്പിക്കുന്നത് ഏപ്രിൽ 5 നാണ് മാർച്ച് സിഐടിയു കർഷക സംഘം കർഷക തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തുന്നത് ഇതോടനുബന്ധിച്ച് ഓച്ചറ വലിയ കുളങ്ങരയിൽ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിച്ചു ഓച്ചറ വലിയ കുളങ്ങര പല്ലുമുക്കിൽ നിന്നാണ് റാലി ആരംഭിച്ചത് ഏരിയ കമ്മിറ്റി അംഗം കെ സുഭാഷ് റാലി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ ജനങ്ങളെ രക്ഷിക്കുക കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധമായ നിലപാടുകൾ തിരുത്തുക വർഗീയതയും ഏകാധിപത്യത്തിനും എതിരായിട്ടുള്ള പാർലമെന്റ് മാർച്ച് ഇന്ത്യയിലെ തൊഴിലാളികളുടെ മാസ വരുമാനം 26,000 രൂപയായി നിജപ്പെടുത്തുക എല്ലാ ആളുകൾക്കും 10,000 രൂപ പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് ഈ പാർലമെന്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് അഖിലേന്ത്യാ കിസാൻ സഭ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഈ രാജ്യത്ത് ഒരു വല്ലാത്ത രാഷ്ട്രീയ പരിതസ്ഥിതി നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഏറ്റവും അവസാനത്തെ വാർത്തകൾ ഈ രാജ്യത്ത് ഉയർന്നു വരുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധി പ്രസംഗം നടത്തിയതുമായി ബന്ധപ്പെട്ട് കോടതി ആ കോടതിയുടെ ഉത്തരവ് പ്രകാരം 2 വർഷം ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് ആ ശിക്ഷാവിധിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ പാർലമെന്റ് അംഗത്വം നഷ്ടപ്പെട്ടു എന്ന് ഇന്നലെ പാർലമെന്ററി സെൻട്രൽ കമ്മിറ്റിയുടെ യോഗം ചേർന്നവർ തീരുമാനമെടുത്തിട്ടുള്ളതാണ് നമുക്കറിയാം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഇന്ത്യയിലെ പ്രസിഡന്റിനോട് അഭിപ്രായം ചോദിക്കുക ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഭിപ്രായം ചോദിക്കുക തുടങ്ങിയിട്ടുള്ള പ്രാഥമികമായ പ്രവർത്തനങ്ങൾ പോലും ചെയ്യാതെ ഇന്ത്യയിലെ ഈ രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവ് അതിന്റെ ഏറ്റവും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷേ ആ പാർട്ടി ഉന്നയിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ കഴിയുന്ന ആൾ ആ ആളിനെ ദുർബലപ്പെടുത്തുന്നതിനാവശ്യമായ നിലപാടുകൾ പെട്ടെന്ന് സ്വീകരിച്ചതിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് ഈ രാജ്യത്ത് നടക്കുന്നത് കർഷക സംഘം ഓച്ചിറ കിഴക്ക് സെക്രട്ടറി കെ ആർ ശശികുമാർ അധ്യക്ഷത വഹിച്ചു സിഐടിയു ശൂരനാട് ഏരിയ കമ്മിറ്റി അംഗം ബാബു കൊപ്പാറ സ്വാഗതം പറഞ്ഞു ജാഥ ക്യാപ്റ്റൻ എസ് സുരേഷ് കുമാറിന് കെ സുഭാഷ് പതാക കൈമാറിയാണ് റാലിക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് നടന്ന സമാപന സമ്മേളനം കേരള കർഷക സംഘം ശൂരനാട് ഏരിയ സെക്രട്ടറി ആർ അമ്പിളിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യം ഒരു അസാധാരണമായ സ്ഥിതിവിശേഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാജ്യത്തിന്റെ ജനാധിപത്യവും ഇതിന്റെ ഭരണഘടനാ മൂല്യങ്ങളുമെല്ലാം തട്ടിത്തകർക്കുക മാത്രമല്ല രാജ്യത്തെ പാവപ്പെട്ടവർക്കും തൊഴിലാളികൾക്കും ഒന്നും ജീവിക്കാൻ കഴിയാത്ത പുതിയ സാഹചര്യം സംബന്ധമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് വന്നിട്ട് 9 വർഷം പിന്നിടുകയാണ് ആദ്യം അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരുന്ന കോൺഗ്രസ് ഗവൺമെന്റിനെ സംബന്ധിച്ചും നമുക്കെല്ലാവർക്കും രാജ്യത്തെ സർവസമ്പത്തും കൊള്ളയടിച്ച കൊള്ളക്കാരുടെ ഒരു അറുമുഖൻ അധ്യക്ഷത വഹിച്ചു കർഷക സംഘം പടിഞ്ഞാറ് മേഖലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ഗോപാലകൃഷ്ണപിള്ള എസ് സുരേഷ് കുമാർ കെ സുഭാഷ് ബാബു കൊപ്പാറ കബീർ എൻസൈൻ അഡ്വക്കേറ്റ് സുഹാത്രൻ അഡ്വക്കേറ്റ് ഓച്ചിറ മുരളി യു ഷാനവാസ് ഹരിയാചാരി വിജയകമൽ ഗ്രാമപഞ്ചായത്ത് അംഗം അനിജ സന്തോഷാനേത്ത് ജയകുമാർ ഉണ്ണികൃഷ്ണൻ പള്ളിയിൽ ഗോപി കെ മുരളി പ്രസന്നൻ വേളൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ